ലേൺ വിത്ത് മീ നീത എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ തേഡ് ചാപ്റ്റർ ഏതാണ് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ചാപ്റ്ററിൻ്റെ വിലയിരുത്തൽ ലെറ്റേഴ്സ് അസസിൻ്റെ പാർട്ട് ടു ആണ് എടുക്കാൻ പോകുന്നത് പാർട്ട് വൺ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ ഇത് മലയാളം മീഡിയത്തിൻ്റെയാണ് ഞാൻ ഇന്ന് ഇടുന്നത് അതിൻ്റെ പാർട്ട് വൺ ഞാൻ ഇട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ പാർട്ട് ടൂ ആണ് ഇടാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വിലയിരുത്തൽ ആ ഒരു ഭാഗം നമുക്ക് നോക്കാം ഇതിൽ നമ്മൾ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു ഇനി നമുക്ക് പന്ത്രണ്ട് തൊട്ട് തുടങ്ങാം ഏതാണ് പന്ത്രണ്ട് വരിക സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ എങ്ങനെയാണ് ന്യൂനപക്ഷ താല്പര്യം സംരക്ഷിക്കുന്നതെന്ന് വിശദീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താ ക്വസ്റ്റ്യൻ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ എങ്ങനെയാണ് ന്യൂനപക്ഷ താല്പര്യം സംരക്ഷിക്കുന്നതെന്ന് വിശദീകരിക്കുക അതിൻ്റെ ആൻസർ വരുന്നത് ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ് വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ ഐക്യത്തിനും പുരോഗതിക്കും അനിവാര്യമാണ് എന്താണ് ആദ്യത്തെ പോയിൻ്റ് എന്താണ് ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ് വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ ഐക്യത്തിനും പുരോഗതിക്കും അനിവാര്യമാണ് കൂടാതെ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിനും വൈവിധ്യങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ താല്പര്യ സംരക്ഷണത്തിന് നമ്മുടെ ഭരണഘടന മുഖ്യ പരിഗണന നൽകുന്നുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതനുസരിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് താഴെ താഴെപ്പറയുന്ന അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നു അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ എന്തൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത് ഒന്നോടെ ഞാൻ പറയാം ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ് വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ ഐക്യത്തിനും പുരോഗതിക്കും അനിവാര്യമാണ് കൂടാതെ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിനും വൈവിധ്യങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ താല്പര്യ സംരക്ഷണത്തിന് നമ്മുടെ ഭരണഘടന മുഖ്യ പരിഗണന നൽകുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതനുസരിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് പറയുന്ന അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നു അപ്പം ഏതൊക്കെ അവകാശങ്ങളാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നത് എന്നുള്ളതാണ് അടുത്ത പോയിന്റ് വരുന്നത് അപ്പം ഏതൊക്കെ താഴെപ്പറയുന്നവ ഉറപ്പുവരുത്തുന്നു എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി ഇനി അടുത്ത പോയിന്റ് ആയിട്ട് എഴുതണം ഒന്ന് അവരുടെ ലിപി ഭാഷ സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ആരുടെയാണ് പറയണേ ന്യൂനപക്ഷത്തിൻ്റെ അല്ലേ അവരുടെ ലിപി ഭാഷ സംസ്കാരം എന്നിവയുടെ സംരക്ഷണം രണ്ടാമത്തെ പോയിന്റ് മത ഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കാനുള്ള അവകാശം അപ്പം ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ് വരുന്നത് അവരുടെ ലിപി ഭാഷ സംസ്കാരം എന്നിവയുടെ സംരക്ഷണം രണ്ടാമത്തെ പോയിൻ്റ് മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കാനുള്ള അവകാശം അപ്പം ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ എങ്ങനെയാണ് ന്യൂനപക്ഷ താല്പര്യം സംരക്ഷിക്കുന്നതെന്ന് വിശദീകരിക്കുക അതിൻ്റെ ആൻസറ് ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ് വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ ഐക്യത്തിനും പുരോഗതിക്കും അനിവാര്യമാണ് കൂടാതെ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിനും വൈവിധ്യങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ താല്പര്യ സംരക്ഷണത്തിന് നമ്മുടെ ഭരണഘടന മുഖ്യ പരിഗണന നൽകുന്നുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതനുസരിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് താഴെപ്പറയുന്ന അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നു ഒന്നാമത്തെ പോയിന്റ് അവരുടെ ലിപി ഭാഷ സംസ്കാരം എന്നിവയുടെ സംരക്ഷണം രണ്ടാമത്തെ പോയിന്റ് മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കാനുള്ള അവകാശം അപ്പം ഇത്രയാണ് ഏതിൻ്റെ ആൻസർ ആയി പറയണേ പന്ത്രണ്ടിൻ്റെ കേട്ടോ ഇനി അടുത്ത പതിമൂന്ന് നോക്കിയേ ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ പൈൻറ്റ് ആൻസർ വരുന്നത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളും ഭരണഘടനയിൽ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട് ഇത് ഭരണ ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്ന് അറിയപ്പെടുന്നു ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ് എന്ത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ഇപ്രകാരം മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ റിട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു ഇതാണ് ഏതിൻ്റെ ആൻസർ ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്ന ക്വസ്റ്റ്യൻ്റെ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് പന്ത്രണ്ട സോറി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഒന്നുകൂടെ പറയാം മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളും ഭരണഘടനയിൽ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട് ഇത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നറിയപ്പെടുന്നു ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ഇപ്രകാരം മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ട എന്ന പേരിൽ അറിയപ്പെടുന്നു ഇതാണ് ഏതിൻ്റെ ആൻസർ ആണ് പതിമൂന്നിന്റെ ആൻസറ് ഇനി പതിനെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതെന്ന് കണ്ടെത്തി അതിൻ്റെ പ്രാധാന്യം വിലയിരുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലികാവകാശം ഏതാണ് വരുന്നത് ഭരണഘടനാപരമായ പരിഹാരം കണ്ടെത്താനുള്ള അവകാശം അപ്പം പതിനാലിൻ്റെ ആൻസർ ഏതാണ് ഭരണഘടനാപരമായ പരിഹാരം കണ്ടെത്താനുള്ള അവകാശം ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആരാണ് വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഭരണഘടനയെ ഹൃദയവും എന്ന് മൗ ആണ് മൗലികാവകാശം എന്ന് വിശേഷിപ്പിച്ച ആരാണ് അംബേദ്ക്കറാണ് ഡോക്ടർ ബി ആർ അംബേദ്ക്കറാണ് ആ വിശേഷിപ്പിച്ച മൗലികാവകാശം ഏതാണ് ഭരണഘടനാപരമായ പ്രാധാന്യം കാണാനുള്ള അവകാശം പിന്നെ അതിൻ്റെ പ്രാധാന്യം വിലയിരുത്താനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പ്രാധാന്യം വിലയിരുത്താൻ പറയുമ്പോൾ ഏതാണ് വരുന്നത് നമ്മൾ നേരത്തെ എഴുതിയില്ലേ പന്ത്രണ്ട് പതിമൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറാണ് അതിൻ്റെ പ്രാധാന്യമായിട്ട് വരുന്നത് ഏത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് അതിൻ്റെ ആൻസറാണ് ഏത് ബാക്കി ഈ പതിനാലിൻ്റെ കൂട്ടത്തിൽ വരുന്നത് മനസ്സിലായോ പതിനാലിൻ്റെ നമ്മൾ ആദ്യം ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം അത് കഴിഞ്ഞിട്ട് ഏതെന്ന് കണ്ടെത്തിയിട്ട് എഴുതി എന്നിട്ട് അതിൻ്റെ പ്രാധാന്യം വിലയിരുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പ്രാധാന്യം വിലയിരുത്താൻ ഏതിൻ്റെ ആൻസർ ആണ് എഴുതേണ്ടത് പതിമൂന്നിൻ്റെ ആൻസറാണ് എഴുതേണ്ടത് അല്ലേ പതിമൂന്നിലും എന്ത് തന്നെയാണ് ഭരണ ഭരണഘടനമായ ഘടനാപരമായ പരിഹാരം കണ്ടെത്താനുള്ള അവകാശത്തെക്കുറിച്ച് തന്നെയാണ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ആ ആൻസർ തന്നെയാണ് പതിനാലിനും എഴുതേണ്ടത് മനസ്സിലായോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ ഇനി അടുത്ത പേജ് നോക്കിയേ ഇത് എത്രാമത്തെ ക്വസ്റ്റിനാ വരിക പതിനഞ്ച് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുക്കളെ തുടർ വരുന്ന പട്ടികയിൽ ക്രമീകരിക്കുക എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കിയേ സോറി വസ്തുക്കളെ അല്ല വസ്തുതകളെ താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകളെ തുടർ വരുന്ന പട്ടികയിൽ ക്രമീകരിക്കുക എന്തൊക്കെ തന്നിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വില്ലേജ് പഞ്ചായത്ത് രൂപീകരിക്കൽ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ലഹരി വസ്തുക്കളുടെ നിരോധനം ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുക അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക ഇത്രയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇതിനകത്ത് ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് മൗലികാവകാശങ്ങൾ എന്ന് എഴുത്തെഴുതണം ഇതിനകത്ത് ഏതൊക്കെയാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് എഴുത്തി എടുത്തെഴുതണം മൗലിക കർത്തവ്യങ്ങൾ ഇതിനകത്ത് ഏതൊക്കെയാണ് ഈ ഓപ്ഷനിൽ ഏതൊക്കെയാണുള്ളതെന്ന് എടുത്തെഴുതാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം എന്ത് നോക്കണം മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഈ തന്നിരിക്കുന്നതിൽ ഈ തന്നിരിക്കുന്നതിൽ സ്വാതന്ത്ര്യത്തിലുള്ള അവകാശവും സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശവും ഏതിൽ പെടുന്നു മൗലിക അവകാശത്തിൽ പെടുന്നു അപ്പം മൗലിക അവകാശത്തിൽ ഏതൊക്കെയാണ് വരിക മൗലിക അവകാശത്തിൻ്റെ താഴെ ഏതൊക്കെ വരിക സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും പിന്നെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം ഈ രണ്ടെണ്ണമാണ് മൗലിക അവകാശങ്ങളുടെ താഴെ വരുന്നത് ഇനി അടുത്തത് നിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശ തത്വങ്ങളിനകത്ത് ഏതൊക്കെയാണ് വരിക വില്ലേജ് പഞ്ചായത്ത് രൂപീകരിക്കൽ ലഹരി വസ്തുക്കളുടെ നിരോധനം അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക അപ്പം നിർദ്ദേശക തത്വങ്ങളുടെ താഴെ എന്തൊക്കെയാണ് വരുന്നത് വില്ലേജ് പഞ്ചായത്ത് രൂപീകരിക്കൽ ലഹരി വസ്തുക്കളുടെ നിരോധനം അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക ഈ മൂന്ന് പോയിന്റാണ് നിർദ്ദേശ തത്വങ്ങളുടെ താഴെ വരുന്നത് ഇനി അടുത്തത് മൗലിക കർത്തവ്യങ്ങൾ മൗലിക കർത്തവ്യങ്ങളുടെ താഴെ വരുന്നത് രാജ്യത്തിൻ്റെ ഐക്യതയും അഖണ്ഡതയും സൂക്ഷിക്കുക ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുക അതിൻ്റെ മൗലിക കർത്തവ്യങ്ങളിൽ വരുന്നത് അപ്പോൾ ഒന്നോടെ പറഞ്ഞുതരാ മൗലിക അവകാശങ്ങളിൽ വരുന്നത് അതിൻ്റെ താഴെയായിട്ട് എഴുതണം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം നിർദ്ദേശക തത്വങ്ങളുടെ താഴെ വരുന്നത് വില്ലേജ് പഞ്ചായത്ത് രൂപീകരിക്കൽ ലഹരി വസ്തുക്കളുടെ നിരോധനം അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക മൂന്നാമത്തെ മൗലിക കർത്തവ്യങ്ങൾ അതിൻ്റെ താഴെ വരുന്നത് രാജ്യത്തിൻ്റെ ഐക്യതയും അഖണ്ഡതയും സൂക്ഷിക്കുക ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുക ഇത്രയാണ് ഈ ഏത് ഈത് ക്വസ്റ്റനിൻ്റെ ആൻസറാണിത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് പതിനാറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം റിട്ടുകൾ എന്നാൽ എന്ത് അവയുടെ പ്രാധാന്യം വിലയിരുത്തുക നമ്മൾ കുറച്ച് നേരം മുമ്പ് റിട്ടുകൾ എന്താണെന്ന് പഠിച്ചല്ലോ എവിടെയായിരുന്നു നമ്മൾ പഠിച്ചത് ഭരണഘടനാപരമായ പരിഹാരം അല്ലേ അതിനകത്ത് നമ്മൾ പഠിച്ചു റിട്ടുകളെ കുറിച്ച് അന്ന് എന്താ അന്നേരം എന്താ നമ്മൾ റിട്ടുകളെ കുറിച്ച് പറഞ്ഞത് എന്തുവാണ് റിട്ടെന്ന് വെച്ചാൽ എന്താണെന്നാണ് പറഞ്ഞത് അതായത് നമ്മുടെ മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിന് എന്തെന്ന് പറയുന്നു റിട്ടുകൾ എന്ന് പറയുന്നു അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ അപ്പം നമുക്കിത് ഇതിൻ്റെ ഡെഫിനിഷനായിട്ട് നോക്കാം റിട്ടുകൾ എന്നാലെന്ത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ റിട്ടുകൾ എന്നാലെന്ത് അവയുടെ പ്രാധാന്യം വിലയിരുത്തുക അതിൻ്റെ ആൻസർ മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത് എന്താണ് മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ റിട്ടുകൾ എത്രയുണ്ട് അഞ്ച് വിധമുണ്ട് അവ പുറപ്പെടുവിക്കുന്നതിന് സുപ്രീം കോടതിയും ഹൈക്കോടതിക്കും അധികാരമുണ്ട് ഈ അധികാരത്തിലൂടെ കോടതികൾ വ്യക്തികളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷണം ഉറ ഉറപ്പ് വരുത്തുകയാണ് ചെയ്യുന്നത് അപ്പം പതിനാറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ റിട്ടുകൾ അഞ്ച് വിധമുണ്ട് അവ പുറപ്പെടുവിക്കുന്നതിന് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അധികാരമുണ്ട് ഈ അധികാരത്തിലൂടെ കോടതികൾ വ്യക്തികളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് ഇതാണ് പതിനാറാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇനി നമുക്ക് പതിനേഴിലേക്ക് പോകാം നിർദ്ദേശക തത്വങ്ങൾ വിശദീകരിക്കുക അവ എങ്ങനെയാണ് ഗവണ്മെന്റിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നതിനുള്ള മാനദണ്ഡമാകുന്നതെന്ന് വിശകലനം ചെയ്യുക അപ്പം അതിൻ്റെ ആൻസർ എന്താണ് വരുന്നത് നിർദ്ദേശക തത്വങ്ങൾ വിശദീകരിക്കണം പിന്നെ അത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് വില ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ അതെങ്ങനെയാണ് മാനദണ്ഡമാവുന്നത് ഈ നിർദ്ദേശ തത്വങ്ങൾ എങ്ങനെയാണ് മാനദണ്ഡമാവുന്നതെന്ന് വിശകലനം ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമുക്കതിൻ്റെ ആൻസർ നോക്കാം ക്ഷേമരാഷ്ട്രം സാധ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ പരിസ്ഥിതി സംരക്ഷണം സൗജന്യ നിയമസഹായം തുല്യ വേതനം തുടങ്ങിയ നിരവധി പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ ഭരണഘടനാ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളോട് നിർദ്ദേശിക്കുന്നുണ്ട് എന്താണ് ആദ്യത്തെ പോയിൻ്റ് ക്ഷേമരാഷ്ട്രം സാധ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ പരിസ്ഥിതി സംരക്ഷണം പിന്നെന്താണ് സൗജന്യ നിയമസഹായം തുല്യവേതനം തുടങ്ങിയ നിരവധി പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ ഭരണഘടന ആരോടൊക്കെയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിനോട് നിർദ്ദേശിക്കുന്നുണ്ട് ഇത്തരം നിർദ്ദേശങ്ങൾ ഭരണഘടനയുടെ നാലാം ഭാഗത്ത് നിർദ്ദേശക തത്വങ്ങൾ എന്ന പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ നമ്മൾ ഇപ്പൊ എന്തിനാ എന്താണ് പറഞ്ഞത് എന്താണ് നിർദ്ദേശ തത്വങ്ങൾ എന്നാണ് പറഞ്ഞത് അപ്പൊ എന്താണ് ആദ്യത്തെ പോയിന്റ് ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആണ് ഇപ്പം പറഞ്ഞത് നിർദ്ദേശക തത്വങ്ങൾ വിശദീകരിക്കുക അതിൻ്റെ ആൻസർ ആണ് പറഞ്ഞത് ഒന്നോടെ പറയാ ക്ഷേമരാഷ്ട്രം സാധ്യമാകുക എന്ന ഉദ്ദേശത്തോടെ പരിസ്ഥിതി സംരക്ഷണം സൗജന്യ നിയമ സഹായം തുല്യവേതനം തുടങ്ങിയ നിരവധി പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ ഭരണഘടന കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളോട് നിർദ്ദേശിക്കുന്നുണ്ട് ഇത്തരം നിർദ്ദേശങ്ങൾ ഭരണഘടനയുടെ നാലാം ഭാഗത്ത് നിർദ്ദേശക തത്വങ്ങൾ എന്ന പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇനി അടുത്ത് അതിൻ്റെ തന്നെ സെക്കൻഡ് ഇതിലാണ് എന്താണ് നിർദ്ദേശക തത്വങ്ങൾ വിശദീകരിക്കുക അത് എങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനുള്ള മാനദണ്ഡമാകുന്നതെന്ന് വിശദീകരിക്കുക ആ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇപ്പം പറയാൻ പോകുന്നത് എൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു ക്ഷേമരാഷ്ട്രം രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായമാകുന്ന സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികളാണ് നിർദ്ദേശ തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ ഇവയെല്ലാം നിർദ്ദേശങ്ങളാണ് നയരൂപീകരണ വേളയിലും പദ്ധതി നടപ്പിലും പദ്ധതി നടപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതായ നിർദ്ദേശങ്ങളാണവ ഇത്തരം പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിലൂടെ ഒരു ഗവണ്മെൻറ്റിന് മികച്ചൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കും ഒന്നോടെ പറയാം ഇതിൻ്റെ ആൻസർ ആണ് അവ എങ്ങനെയാണ് ഗവണ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനുള്ള മാനദണ്ഡമാവുന്നതെന്ന് വിശകലനം ചെയ്യുക എന്നതിൻ്റെ ആൻസറാണ് ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികളാണ് നിർദ്ദേശ തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ ഇവയെല്ലാം നിർദ്ദേശങ്ങളാണ് നയരൂപീകരണ വേളയിലും പദ്ധതി നടപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതായ നിർദ്ദേശങ്ങളാണവ ഇത്തരം പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിലൂടെ ഒരു ഗവൺമെന്റിന് മികച്ചൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയും ഇതാണ് ഏതിൻ്റെ ആൻസർ ആണ് പതിനേഴിന്റെ ആൻസറ് നിർദ്ദേശതത്വങ്ങൾ വിശദീകരിക്കുക അവ എങ്ങനെയാണ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനുള്ള മാനദണ്ഡമാവുന്നതെന്ന് വിശകലനം ചെയ്യുക അതിൻ്റെ ആൻസർ ഇനി അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ മൗലിക കർത്തവ്യങ്ങൾ എന്നാൽ എന്ത് മൗലിക കർത്തവ്യങ്ങൾ എന്നാൽ എന്താണ് രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് നിറവേറ്റേണ്ട കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ് രാഷ്ട്രത്തിന്റെ എന്താണ് മൗലിക കർത്തവ്യങ്ങൾ രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് നിറവേറ്റേണ്ട കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ കിട്ടിയോ അതിൻ്റെ ആൻസർ കിട്ടിയോ മൗലിക കർത്തവ്യങ്ങള് രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് നിറവേറ്റേണ്ട കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ ഇതിനകത്ത് അതിൻ്റെ എക്സാമ്പിളൊന്നും ചോദിച്ചിട്ടില്ല ഏതൊക്കെയാണ് മൗലിക കർത്തവ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല പക്ഷെ നമ്മൾ അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യനെ നമ്മൾ പഠിച്ചു ഏതാണ് മൗലിക കർത്തവ്യങ്ങൾ ഏതൊക്കെയാന്ന് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ ഏതാണ് രാജ്യത്തിൻ്റെ ഐക്യതയും അഖണ്ഡതയും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക പിന്നെ എന്താണ് ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുക ഇതൊക്കെ ഏതിൽ പെടുന്നതാണ് മൗലിക കർത്തവ്യങ്ങളിൽ പെടുന്നതാണ് അല്ലേ അപ്പം ഇതുകൊണ്ട് മറ്റേ ലെറ്റസ് അസസ് വിലയിരുത്തൽ കഴിഞ്ഞിട്ടുണ്ട് ചാപ്റ്റർ ത്രീയുടെ അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻ്റ് ഇടാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിൻ്റെയോ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഇതില്ലേ നിങ്ങൾക്ക് ഇപ്പം ഇത് ഞാൻ എനിക്കൊരു കമൻ്റ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ പോർഷൻ ഇട്ടത് അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്താൽ എനിക്കറിയാവുന്ന പോലെ ഞാൻ അതിൻ്റെ ക്ലാസ് ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുകയും പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുകയും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നവരെ ബൈ ബൈ